എറണാകുളം തോപ്പുംപടിയിലെ ഒരു സ്വകാര്യ CBS സ്കൂള് 29 വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയിരിക്കുന്നു. 29 വിദ്യാർത്ഥികളെ ചതിച്ചിരിക്കുന്നു, അവരുടെ കുടുംബത്തെ ചതിച്ചിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കിപ്പോൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. തങ്ങളുടെ സ്കൂളിന് CBSE അല്ലെങ്കിൽ CBSEയുടേതല്ല, സംസ്ഥാന സർക്കാരിൻ്റെ പോലും അംഗീകാരമില്ല എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് തട്ടിപ്പ് തന്നെ നടത്തിയിരിക്കുന്നു ഈ സ്വകാര്യ സ്കൂള്. അതുകൊണ്ട് തന്നെ 10-ാം ക്ലാസ് പരീക്ഷ എഴുതാനാവാതെ 29 കുട്ടികൾ പെരുവഴിയിലായിരിക്കുന്നു. ഇവരെ ഈ കുട്ടികളെ കൈയൊഴിഞ്ഞ് CBSEയും ഈ കുട്ടികളെ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു വളരെ സങ്കടം ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം CBSEയുടെ മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം കൂടി ഈ സ്കൂളിനില്ല എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നു. 2018 ഈ സ്കൂൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതാണെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. അംഗീകാരമില്ലാത്ത സ്കൂളിൻ്റെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് CBSE വ്യക്തമാക്കുന്നു. സ്കൂളിനെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറയുന്നു. പക്ഷേ ആത്യന്തികമായി 10-ാം ക്ലാസ് പരീക്ഷ എഴുതാനാവാതെ 29 വിദ്യാർത്ഥികൾ പെരുവഴിയിലായിരിക്കുന്നു എന്ന ദുഃഖകരമായ ഒരു വാർത്ത തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. അതായത് ഈ സ്വകാര്യ സ്കൂളിൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത അല്ലെങ്കിൽ അവരുടെ വഞ്ചന, ഇത് പെരുവഴിയിലാക്കിയിരിക്കുന്നത് 29 കുട്ടികളെയാണ്. നമുക്ക് മനസ്സിലാക്കാം, തോപ്പുംപടി, എറണാകുളം ജില്ലയിലെ തോപ്പുംപടി മൂലംകുഴിയിലുള്ള ലിറ്റിൽ അരൂജാസ് ലിറ്റിൽ സ്റ്റാർ സ്കൂളിൽ സ്കൂൾ മാനേജ്മെൻ്റാണ് ഈ വിദ്യാർത്ഥികളെ ചതിച്ചിരിക്കുന്നത്, വഞ്ചിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആദ്യമേ പറയുകയാണ്. ഇതിൻ്റെ ഈ ഒരു സ്കൂളിന് രജിസ്ട്രേഷൻ ഇല്ല എന്ന ഒരു വിവരം മറച്ചു വെച്ച അധികൃതർ, സ്കൂൾ മാനേജ്മെൻ്റ്, കുട്ടികളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകാത്തതിനാൽ CBSE പരീക്ഷ 10-ാം ക്ലാസ് പരീക്ഷ എഴുതാൻ ഇവർക്ക് കഴിഞ്ഞേക്കില്ല എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം കൂടി സംജാതമായിരിക്കുന്നു എന്ന ഒരു വാർത്ത ഖേദപൂർവം നമുക്ക് പറയേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ തോപ്പുംപടിയിലുള്ള ഈ ഒരു അരൂജാസ് ലിറ്റിൽ സ്റ്റാർ സ്കൂളിന് മുമ്പിൽ ഇപ്പോൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രതിഷേധിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ അപ്രൂവ് ആകാത്തതിന് കാരണം മാനേജ്മെന്റിന്റെ വീഴ്ചയാണെന്ന് ആരോപിച്ചാണ് ഈ സ്കൂൾ കവാടത്തിൽ ഈ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ചില വിദ്യാർത്ഥി സംഘടനകളും എല്ലാം തന്നെ ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗവുമായി എത്തിയിരിക്കുന്നത്. സ്കൂളിന് അംഗീകാരമില്ലെന്ന വിവരം അധികൃതർ തങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു എന്നാണ് കുട്ടികളും രക്ഷിതാക്കളും ഒരേപോലെ തന്നെ പറയുന്നത്. പക്ഷേ ഫീസിന്റെ കാര്യത്തിൽ, ഈ ഫീസ് അടവിന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി 1-2 ദിവസം ഫീസ് അടക്കാൻ വൈകിയാൽ പൊരി വെയിലത്ത് തന്നെ ഈ കുട്ടികളെ നിർത്തുന്നത് ഉൾപ്പെടെയുള്ള വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികളുമായി ഈ സ്കൂൾ മാനേജ്മെന്റ് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന ഒരു ആരോപണം കൂടി ഈ ഒരു അവസരത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉന്നയിക്കുന്നു. ആരോപണങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ കച്ചവടം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വഞ്ചന ഈ 29 കുട്ടികളുടെ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അരൂജാസ് ലിറ്റിൽ സ്റ്റാർ സ്കൂൾ തോപ്പുംപടി മൂലംകുഴിയിലുള്ള അരൂജാസ് ലിറ്റിൽ സ്റ്റാർ സ്കൂളിന്റെ ഈ ഒരു വഞ്ചനാപരമായിട്ടുള്ള നടപടിയിൽ 29 കുട്ടികൾക്കാണ് CBSE 10-ാം ക്ലാസ് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഒരു അവസ്ഥാ വിശേഷം ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടികളെ ഇപ്പോൾ CBSEയും കൈയൊഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥയിൽ ഈ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ കുട്ടികൾക്ക്. കാരണം സ്വാഭാവികമായും 29 കുട്ടികളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് ഇപ്പോൾ ഒരു 10-ാം ക്ലാസ് പരീക്ഷ. ഈ പരീക്ഷ ഈ കുട്ടികൾക്ക് എഴുതാൻ കഴിഞ്ഞേക്കില്ല എന്ന ഒരു വലിയ സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥാ വിശേഷം ഇവിടെ സംജാതമാകുമ്പോൾ നമ്മുടെ സർക്കാർ ഇടപെടണം. CBSE ഉൾപ്പെടെയുള്ള ആളുകളുമായി ഈ കുട്ടികൾക്ക് വേണ്ട ഭാവിയിലേക്ക്, ഈ കുട്ടികൾക്ക് ഈ കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് തന്നെയാണ് പറയേണ്ടത്. നമുക്കറിയാം, മോഡൽ പരീക്ഷകൾ കഴിഞ്ഞ ശേഷമാണ് മാനേജ്മെന്റ് ഈ കുട്ടികളോട് ഈ ക്രൂരത കാട്ടിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും മനുഷ്യത്വരഹിതമായ കാര്യമായി നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഹാൾ ടിക്കറ്റ് വാങ്ങാൻ ബുധനാഴ്ച സ്കൂളിലെത്തിയ കുട്ടികളോട് രക്ഷിതാക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ ഈ സ്കൂൾ അധികൃതർ നിർദ്ദേശിച്ചു. രക്ഷിതാക്കൾ സ്കൂളിൽ എത്തിയപ്പോഴാണ് ഈ 29 കുട്ടികളുടെ രജിസ്ട്രേഷനും അപ്രൂവ് ആയില്ലെന്നും ഈ വർഷം പരീക്ഷ എഴുതാൻ കഴിയില്ലെന്നും സ്കൂൾ മാനേജ്മെന്റ് ഇവരെ അറിയിക്കുന്നത്. ഇതോടെ ഒരു വർഷം നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലാണ് ഈ കുട്ടികൾ, ഈ കുഞ്ഞുങ്ങൾ. 29 കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഇപ്പോൾ തുലാസിലായിരിക്കുന്നത്. ഈ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത അരൂജാസ് ലിറ്റിൽ സ്റ്റാർ സ്കൂൾ തോപ്പുംപടി മൂലംകുഴിയിലുള്ള അരൂജാസ് ലിറ്റിൽ സ്റ്റാർ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയുടെ ഭാഗമായി 29 കുട്ടികൾക്കാണ് അവരുടെ ഭാവി തന്നെ തുലാസിലായിരിക്കുന്നത് എന്നതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ. ഇത് നടക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ പ്രബുദ്ധതയിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന, സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന സമൂഹത്തിന്, ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന പൊതുവിദ്യാഭ്യാസ സംവിധാനമുള്ള കേരളത്തിലാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. വിദ്യാഭ്യാസ കച്ചവടം എന്നേക്കുമായി ഇല്ലാതായി നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴാണ്
ഇത്തരത്തിലുള്ള കൂണുകൾ പോലെ ഈ മുക്കിന് മുക്കിന് മുളച്ചു വരുന്ന ഇത്തരത്തിലുള്ള ചില സ്വകാര്യ സ്കൂളുകൾ വിദ്യാർത്ഥികളെ അമിതമായ ഫീസ് ഈടാക്കി ചൂഷണം ചെയ്യുന്നത്, അവരുടെ ഭാവി തന്നെ അവതാളത്തിലാക്കുന്നത്, പെരുവഴിയിലാക്കുന്നത് എന്ന ഒരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കണം. സ്കൂളിന് CBSEയുടെ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമില്ലെന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 2018 സ്കൂൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതാണെന്ന് സർക്കാർ അധികൃതർ വ്യക്തമാക്കുന്നു. അംഗീകാരമില്ലാത്ത സ്കൂളിന്റെ കാര്യത്തിൽ തങ്ങൾക്ക് ഇടപെടാനാവില്ല എന്ന് CBSE റീജിയണൽ ഡയറക്ടറും വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് സ്കൂളിനെതിരെ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുക്കുമെന്ന് തോപ്പുംപടി SIയും അറിയിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ് മുതൽ കുട്ടികളെ രജിസ്റ്റർ ചെയ്ത് വേണം CBSE 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇരുത്താൻ. എന്നിരിക്കെ അവസാന നിമിഷം രജിസ്ട്രേഷന് ഈ സ്കൂൾ മാനേജ്മെന്റ് ശ്രമിച്ചു. അങ്ങനെ ഈ കുട്ടികളെ 29 കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്താൻ ശ്രമിച്ചു. ഇതാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത്. സ്വാഭാവികമായും സാധാരണ അംഗീകാരമില്ലാത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ അംഗീകാരമുള്ള മറ്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം രജിസ്ട്രേഷൻ അപേക്ഷിച്ച് പരീക്ഷ എഴുതിക്കുന്നതാണ് രീതി. അത് നമ്മുടെ നാട്ടിൽ വളരെ വർഷങ്ങളായി തുടർന്നു വരുന്ന രീതിയാണ്. എന്നാൽ അരൂജ സ്കൂൾ ഇത്തവണയും സ്കൂളിന്റെ അൺസെന്റ് നൽകി CBSE അപേക്ഷ നൽകിയെങ്കിലും CBSE ഈ ഒരു അപേക്ഷ റിജക്ട് ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത്തവണ 8 സ്കൂളുകൾ ഇത്തരത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ 2 എണ്ണത്തിന് മാത്രമാണ് CBSEയുടെ ഭാഗത്ത് നിന്നും CBSE റീജിയണൽ ഡയറക്ടറേറ്റിൽ നിന്ന് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇരുത്തുവാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ അതേ തുടർന്ന് ഈ സ്കൂൾ മാനേജ്മെന്റുകൾ കോടതിയെ സമീപിച്ചെങ്കിലും ഹർജിയിൽ വാദം കേൾക്കുന്നത് കോടതി സംസ്ഥാന ഹൈക്കോടതി 26ലേക്ക് ഈ മാസം 26ലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. സ്കൂളിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചുവെന്നും സാധാരണ സ്കൂൾ ചെയ്യാറുള്ളതാണ് ചെയ്തതുമെന്നാണ് ഉടമകളിൽ ഒരാളായ മാഗി അരൂജ എന്ന ഒരു വ്യക്തി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്ത് നിസ്സംഗമായിട്ടാണ് ഈ മാഗി അരൂജ എന്ന ഈ വ്യക്തിക്ക് ഇത്തരത്തിൽ പ്രതികരിക്കാനുള്ള ഒരു ആർജവും ഉണ്ടായത്? ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരം എന്ന് തന്നെ പറയണം. കാരണം 29 കുട്ടികളുടെ ഭാവിയാണ് തുലാസിലായിരിക്കുന്നത്. എന്നിട്ട് ഇവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയ വിശദീകരണം എത്രത്തോളം ലാഘവത്തോടുകൂടിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്കൂളിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചില്ല, പിന്നെ സ്കൂളിന്റെ ഭാഗത്തല്ലാതെ വിദ്യാർത്ഥികളുടെ ഭാഗത്താണോ തെറ്റ് സംഭവിച്ചതെന്നാണ് മാഗി അരൂജ വ്യക്തമാക്കേണ്ടത്. ഇവർക്കെതിരെ കർശനമായ രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ ആവശ്യപ്പെടുകയാണ്. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് ഈ സ്കൂളിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും തന്നെ ഇനിയും വരും മണിക്കൂറുകളിൽ വലിയ വലിയ പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഈ സ്കൂളംഗണം വേദിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 29 വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒപ്പം തന്നെ നാട്ടുകാരും ഈ സ്കൂളിന്റെ കവാടത്തിന് മുമ്പിൽ ഉപരോധം തീർത്തിരിക്കുകയാണ്. കാരണം 29 കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത കാരണം, വഞ്ചന കാരണം തുലാസിൽ ആയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ അടുത്ത വർഷത്തെ പഠന ചെലവ് സ്കൂൾ വഹിക്കുമെന്ന ഈ മാഗി അരൂജ എന്ന ഈ വ്യക്തി പറയുമ്പോൾ എത്രത്തോളം ഉത്തരവാദിത്വമില്ലായ്മയാണ് ഈ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ 9ാം ക്ലാസ് മുതൽ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. അതാണ് CBSEയുടെ ചട്ടം. അത് നടക്കാത്തതിനാൽ കുട്ടികൾക്ക് 2 വർഷം കൂടി നഷ്ടപ്പെടുമെന്നും ഇനി ആശങ്കയുണ്ട്. ഇനിയും അവരുടെ ഒരു റിട്ടേൺ വരുമ്പോൾ, പ്ലസ് ടുവിലേക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു കാൽക്കുലേഷൻ വരുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ഒരു 2 വർഷം കൂടി ഈ കുഞ്ഞുങ്ങൾക്ക് 29 കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വിലപ്പെട്ട 2 വർഷങ്ങൾ കൂടി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിലേക്കാണ് ഈ ആശങ്ക നീളുന്നത്. നേരത്തെ രജിസ്ട്രേഷൻ നടക്കാത്തതിനാൽ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ലെന്ന ബോധ്യം മാനേജ്മെന്റിനുണ്ടായിരുന്നുവെന്നും അവസാന നിമിഷം വരെ അത് മറച്ചു വെച്ചിരുന്നു എന്നും നമുക്ക് സ്വാഭാവിക ബുദ്ധിയിൽ, കോമൺ സെൻസിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരും. എന്തായാലും ഈ അരൂജാസ് ലിറ്റിൽ സ്റ്റാർ സ്കൂളിനെതിരെ അതിന്റെ മാനേജ്മെന്റിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ ഒന്നാകെയുള്ള ആവശ്യം. സ്വാഭാവികമായും പോലീസ് ഈ മാനേജ്മെന്റിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ വ്യക്തമായി ഒരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ശരി, ഈ കുഞ്ഞുങ്ങളുടെ 29 കുഞ്ഞുങ്ങളുടെ ഭാവി തന്നെ തുലാസിലായിട്ടുള്ള ഈ മാനേജ്മെന്റ് തുലാസിലാക്കിയ ഈ മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ ജനരോഷം ശക്തമാകുകയാണ്. അതേ തുടർന്നാണ് വിദ്യാർത്ഥി SFI ഉൾപ്പെടെയുള്ള ABVP ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാർത്ഥി സംഘടനകൾ സ്കൂളിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. SFIയുടെ മാർച്ച് ഇപ്പോൾ തന്നെ സ്കൂളിലേക്ക് നടന്നു കഴിഞ്ഞു. സ്വാഭാവികമായും വലിയ മാർച്ചായി വീണ്ടും ഈ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം സ്കൂളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ തന്നെയാണ് നമുക്കിപ്പോൾ അനുമാനം ഉള്ളത്. സ്വാഭാവികമായും ഈ സ്കൂളിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഒപ്പം തന്നെ ഈ കുട്ടികളുടെ ഭാവി സുരക്ഷിതമായി ക്കാനുള്ള എല്ലാവിധ നടപടികളും ഏറ്റെടുക്കുമെന്ന് എറണാകുളം MP കൂടിയായിട്ടുള്ള ഹൈബി ഈഡൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും ശരി, CBSEയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കൂടി, വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C.രവീന്ദ്രനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം. സ്വാഭാവികമായും മാതൃകയായിട്ടുള്ള കേരളത്തിന്റെ വിദ്യാഭ്യാസ മോഡൽ, ഈ കുട്ടികൾ ഈ കേരളത്തിൽ 29 കുട്ടികൾ അനാഥരായി പോകാൻ പാടില്ല എന്ന ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സർക്കാരിന്റെ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോഴും ഈ സ്കൂളിന്റെ
കവാടത്തിൽ ഈ 29 കുട്ടികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികൾ ഒപ്പം അവരുടെ രക്ഷിതാക്കൾ ഒപ്പം നാട്ടുകാർ ഒപ്പം എല്ലാ മനുഷ്യ സ്നേഹികളും ഉപരോധം തീർത്തുകൊണ്ടിരിക്കുന്നതാണ്.